ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ ചെന്നൈ സന്ദർശനത്തിനിടെ തെരുവിളക്കുകൾ അണഞ്ഞെന്നാരോപിച്ച് ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയപ്പോൾ ചെന്നൈ എയർപോർട്ട് റോഡിന്റെ ഇരുഭാഗങ്ങളിലും തെരുവിളക്കുകൾ അണഞ്ഞെന്നാണ് ബിജെപി പ്രവർത്തകരുടെ ആരോപണം. ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണെന്ന് കുറ്റപ്പെടുത്തിയ പ്രവർത്തകർ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിനെതിരായ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രി വിമാനത്താവളത്തിൽ നിന്നും ഗണ്ടിയിലെ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ലൈറ്റുകൾ അണഞ്ഞത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് കാണിക്കുന്നതെന്നും ഇക്കാര്യം ഗൗരവമായി അന്വേഷിക്കണമെന്നും തമിഴ്നാട് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരു നാഗരാജൻ വാർത്താ ഏജൻസിയായ ANIയോട് പറഞ്ഞു. ഈ വിഷയം അന്വേഷിക്കണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് വൈദ്യുതി മുടങ്ങുന്നത്? ഇതൊരു സുരക്ഷാ വീഴ്ചയാണ്. ഇത് ഗൗരവമായി അന്വേഷിക്കണം. കാരു നാഗരാജൻ പറഞ്ഞു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച രാത്രിയാണ് അമിത്ഷാ ചെന്നൈയിലെത്തിയത്. 9 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടത്തെ ജനങ്ങളിലെത്തിക്കാനുള്ള BJP യുടെ ഒരു മാസത്തെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് അമിത്ഷായുടെ സംസ്ഥാന സന്ദർശനങ്ങൾ. ഞായറാഴ്ച രാവിലെ ചെന്നൈ സൗത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വെല്ലൂരിനടുത്ത് പള്ളികൊണ്ടയിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയും വൈകിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് പോകുകയും ചെയ്യും. ആന്ധ്രയിൽ വിശാഖപട്ടണത്തെ റെയിൽവേ ഗ്രൗണ്ടിൽ വെച്ചാണ് അമിത്ഷായുടെ പൊതുയോഗം. അതേസമയം കഴിഞ്ഞ 9 വർഷമായി തമിഴ്നാട്ടിൽ കേന്ദ്രം ചെയ്ത കാര്യങ്ങൾ അമിത്ഷാ പറയണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്ത് വന്നു. കഴിഞ്ഞ 2 ദിവസമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചെന്നൈയിലേക്ക് വരുന്നതായി പത്രങ്ങളിൽ വായിക്കുന്നു. ഇതെല്ലാം 2024 തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ്. എന്നിരുന്നാലും കഴിഞ്ഞ 9 വർഷമായി തമിഴ്നാടിന് വേണ്ടി കേന്ദ്രം ചെയ്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് അദ്ദേഹത്തിന് തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സ്റ്റാലിൻ വ്യക്തമാക്കുന്നു.